മേളിയിൽ നിന്ന് ദിസ് ഈസ് ഹെവൻ എന്നൊരു വിളി കേട്ടു. മുകളിലെത്തി കാണു, ഒന്ന് കൈ കാണിച്ചേ. അവരവിടെ നിൽക്കുന്നത് കാണുന്ന പോലും ഇല്ല. വെൽക്കം ടു കക്കാടം പോയിൽ. നമ്മളിപ്പോൾ മഴക്കാല യാത്രകളിൽ കോഴിക്കോട് ജില്ലയിലാണ് എത്തി നിൽക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കക്കാടംപൊയിൽ. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കുടമഞ്ഞ് കയറി വരുന്നുണ്ടല്ലേ. കക്കാടംപൊയിൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം നമ്മൾ ഒരു ചെറിയ വഴിയിൽ കൂടെ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ താഴെ എത്തിയത്. താഴെ കൂടുറിഞ്ഞി ഗ്രാമപഞ്ചായത്ത് പാർക്കിംഗ് ഫീസ് മേടിക്കുന്നുണ്ട്. 2-വീലറിന് 10 രൂപ. അതല്ലാതെ വേറെ എൻട്രി ഫീസൊന്നും ഇവിടെ ഇല്ല. അപ്പുറത്തെ സൈഡിലേക്ക് വനം വകുപ്പിൻ്റെ സ്ഥലമാണ്, അങ്ങോട്ടേക്ക് കയറരുത് എന്ന് ബോർഡ് കണ്ടിട്ടുണ്ട്. ആ സ്ഥലത്തേക്കല്ല പോകുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു മലയുണ്ട്. ആ മലയിൽ കൂടെയാണ് ഇപ്പോൾ കയറുന്നത്. കുറച്ചധികം കയറാനുണ്ട്. ഇവിടെ ജീപ്പ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്, പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ജീപ്പ് കണ്ടില്ല. അതുകൊണ്ട് നടക്കാമെന്ന് വിചാരിക്കണം. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്, ഒരുപാട് ആൾക്കാർ. നല്ല മഴയത്ത് ഇങ്ങനെ ആളുകൾ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കുക. സാധാരണ നമ്മൾ എന്തെങ്കിലും മല ഇതുപോലെ കയറുമ്പോൾ മലയുടെ മുകൾ ഭാഗത്ത് എത്തുമ്പോഴല്ലേ നല്ല കാലാവസ്ഥ വരാറ്. ഇതിപ്പോൾ കക്കാടംപൊയിൽ ഗ്രാമത്തിലെത്തിയപ്പോൾ തന്നെ കോടമഞ്ഞാണ്. അവിടുന്ന് ഞങ്ങളിങ്ങനെ നടന്ന് കയറി തുടങ്ങുമ്പോൾ പോകുന്ന വഴിയെല്ലാം കോടം മൂടിക്കിടക്കുക. ചെറിയൊരു ചാറ്റൽ മഴയും പിന്നെ രണ്ട് സൈഡിലും നല്ല ലഷായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ. മഞ്ഞുതുള്ളി മഞ്ഞുതുള്ളി യാത്രയിലെ തുടക്കത്തിൽ എപ്പോഴും മഴ നല്ലപോലെ ആയതപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നടക്കൂല, പോകാൻ പറ്റില്ല, തിരിച്ചു പോകാന്ന്. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തില്ല, പിന്നെയും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നു. അയ്യോ, ഞങ്ങളിത് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ വലിയ നഷ്ടമായാണ്. അതുപോലത്തെ ക്ലൈമറ്റ്. കോടമഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഇതുവഴി എങ്ങോട്ടാണ് പോകേണ്ടത്, ഇവിടെ എന്താ കാണാനുള്ളത് എന്നൊന്നും ഞങ്ങൾ കോഴിക്കോടുകാരല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. പറ്റുന്ന അത്രയും സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞങ്ങളെ മൂന്നിനെ അല്ലാതെ വേറെ ആളുകളുടെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ ശബ്ദം വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്, കുറേ ആളുകൾ സംസാരിക്കുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാവും വഴി എന്നൊരു ധാരണയിൽ അങ്ങ് പോവാണ്. ഇടയ്ക്കിടയ്ക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴികളും ജീപ്പ് പോയതിൻ്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പം ജീപ്പ് പോയ പാടൊക്കെ ഉണ്ട്. എന്തായാലും സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പോകുന്ന വഴിയിൽ ആകെയുള്ളൊരു ബുദ്ധിമുട്ടായിട്ടല്ലെങ്കിൽ പ്രശ്നമായിട്ട് തോന്നിയത് ആളുകൾ ഇങ്ങനെ സൈഡിലൊക്കെ വേസ്റ്റ് ഇട്ടേക്കുന്നതാണ്. എന്നാൽ വേസ്റ്റ് ഇടാനുള്ള സംവിധാനവും ഉണ്ട്. താഴെ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചപ്പം ഞങ്ങൾക്ക് മുന്നേ പോയിട്ട് അവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ജീപ്പ് സർവീസ് ഉണ്ടെന്നാണ്. ജീപ്പുകളൊന്നും കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ നടന്ന് തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. ജീപ്പിന് അവർ പറഞ്ഞത് 150 രൂപയാണ്. കൃത്യമായിട്ട് അറിയില്ല, തിരികെ എത്തുമ്പോൾ തിരക്കിയിട്ട് ജീപ്പ് ഉണ്ടെങ്കിൽ റേറ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. പിന്നെ വണ്ടി കൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നവരുമുണ്ട്. ഞങ്ങൾ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് വണ്ടി കൊണ്ടുവരേണ്ടെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇപ്പോൾ ഞങ്ങളിതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ബൈക്ക് ഇതിൻ്റെ മുകളിലൂടെ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്.
നോക്കി, തൊട്ടടുത്ത് നിൽക്കുന്ന മരങ്ങളാണ്. ഈ മരത്തിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മരങ്ങളൊന്നും വ്യക്തമല്ല. ഈ ഒരു കാലാവസ്ഥ ആസ്വദിക്കാനാണ് എല്ലാവരും വരുന്നത്, അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ വന്നാൽ നല്ല വ്യൂവും ആസ്വദിക്കാം. കുറേ ആളുകളോട് ചോദിച്ചപ്പം കക്കാടംപൊയിൽ കോഴിക്കോട് ജില്ലയാണ്, ചിലർ പറയുന്നു മലപ്പുറം ജില്ലയാണെന്നൊക്കെ. കക്കാടംപൊയിൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയാണെന്ന്. എന്നാൽ കക്കാടംപൊയിൽ നമ്മളിപ്പോൾ ഈ കയറുന്ന മല എനിക്കൊന്ന് രണ്ട് ജില്ലകളിലും പടർന്നു കിടക്കുന്നതാകും. മലപ്പുറം ജില്ലയുമായിട്ടും അതിർത്തിയുണ്ട്, കോഴിക്കോട് ജില്ലയുമായിട്ടും അതിർത്തിയുണ്ട്. നല്ല മഴ പെയ്യുന്ന സമയമാണെങ്കിൽ ഈ ഭാഗത്തൂടൊക്കെ വെള്ളം നന്നായിട്ട് ഒഴുകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല മഴയാണെങ്കിൽ ദയവായിട്ട് ഇവിടം വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം, കാരണം ചിലപ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും അക്കാര്യം ശ്രദ്ധിക്കണം. സർക്കാർ നൽകുന്ന മുന്നറിയിപ്പും കളക്ട്രേറ്റിൽ നിന്നുള്ള മുന്നറിയിപ്പും ഒക്കെ മഴക്കാലത്തു നിന്ന് വരാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ യാത്ര ചെയ്യാൻ. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ താഴെ നിന്ന് ബൈക്ക് പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്? ഇപ്പോൾ ജീപ്പ് വരുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ജീപ്പിന് വരാൻ അനുമതിയുണ്ട്. എത്ര രൂപയാണെന്ന് താഴെ എത്തിയിട്ട് നോക്കിയിട്ട് അറിയിക്കാം. മുകളിൽ നിന്നിപ്പം വിളിച്ചു പറഞ്ഞു ഈ ഭാഗത്ത് കയറാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന്. ഫോൺ എടുത്ത് വെച്ചിട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പാണ്, സ്ലിപ്പറാണ്, അതും ഈ സ്ഥലത്ത് റെക്കമെൻഡ് അല്ല. സോ വരുമ്പോൾ ഒമേ അവർ പറഞ്ഞു ശരിയാ, വീടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. സോ ഞാൻ ഫോൺ എടുത്ത് വെക്കുക, കുറച്ച് കഴിഞ്ഞ് മേളിൽ കയറിയിട്ട് കാണാം. മേളിൽ നിന്ന് ദിസ് ഈസ് ഹെവൻ എന്നൊരു വിളി കേട്ടു, മുകളിലെത്തി കാണും. ആ ഏകദേശം മുകളിലെത്തി. കാറ്റ് അടിപൊളി. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് ചുറ്റിക്കാണിച്ചു തരാം. ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ പോകുന്നുള്ളൂ, ഇനി മുകളിലോട്ട് കയറാൻ പറ്റും എന്നാലും മുകളിലോട്ട് കയറുന്നില്ല. കാരണം നമ്മൾ മുകളിലേക്ക് കയറുന്നത് കൂടുതൽ കൂടുതൽ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയിൽ മുകളിലോട്ട് പോയിട്ടും പ്രത്യേകിച്ച് വ്യൂ ഒന്നും കൂടാൻ പോകുന്നില്ല, കാരണം അതുപോലെ കോടമഞ്ഞാണ്. ഇതുവരെ രണ്ടുപേരും പോകുന്നുണ്ട്. സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കോടമഞ്ഞ് കാണുക എന്ന്. പക്ഷെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല വേർതിരിച്ച് എവിടെയാണ് കൂടുതൽ കോടമഞ്ഞ് കിട്ടിയെന്നൊക്കെ. എന്തായാലും ഇവിടെ ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ കോടയുണ്ട്. എന്നാലും ഈ ഒരു കാലാവസ്ഥ തന്നെയായിരിക്കും, കാലാവസ്ഥ തെളിയാൻ സാധ്യതയില്ല. വരുന്നവരൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കോടമഞ്ഞാകുമ്പോൾ നമ്മൾ ഒത്തിരി ദൂരോട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റില്ല. അതുകൊണ്ട് വഴി കാണാൻ പറ്റുന്ന ഭാഗത്ത് മാത്രം നിൽക്കുക, ദൂരേക്ക് പോകാതിരിക്കുക, അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക. മഴക്കാല സീരീസിൻ്റെ ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം. മുകളിലേക്ക് കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് താഴേക്ക് ഇറങ്ങാൻ. പ്രത്യേകിച്ച് ഞാൻ സ്ലിപ്പറാണ് ഇട്ടുകൊണ്ട്, അതുകൊണ്ട് വരുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് വരിക, ഇല്ലെങ്കിൽ തെന്നി വീഴും. ഞങ്ങളിങ്ങനെ നടന്ന് കയറി വന്നപ്പോൾ ഇവിടെ ഒരു വളവുണ്ടായിരുന്നു. വളവിൻ്റെ അവിടുന്ന് ചെറിയൊരു വഴി മുകളിലേക്ക് കണ്ടു. ആ വഴി മുകളിലോട്ട് പോകുമ്പോഴാണ് കുരിശുമലയുള്ളത്. ഞങ്ങളെന്തായാലും അങ്ങോട്ട് പോയില്ല, ചെറിയൊരു മല കയറിയാൽ മതിയെങ്കിൽ അതിൻ്റെ മുകളിൽ കയറാം. അതല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നടന്നു പോയ പോലെ ഈ വഴി ഇങ്ങോട്ട് പോയി അതിനുശേഷം വലിയ മല കയറിയാലാണ് ഞങ്ങൾ നിന്ന സ്ഥലത്തിന് മുകളിലേക്ക് എത്തുക.
എന്തായാലും ഇവിടെ ഒരു കുരിശുമലയുണ്ട്. ഇപ്പൊ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നായിരുന്നു. ആ തെളിഞ്ഞു വന്നപ്പോഴാണ് ആ മല കാണാൻ പറ്റിയത്. കുറേ ആൾക്കാർ ഇങ്ങനെ മേപ്പോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അവർ മേപ്പോട്ട് കയറി പോകുന്ന കണ്ടപ്പോഴാണ് അത് കുരിശുമലയാണെന്ന് മനസ്സിലായത്. ഇപ്പൊ അവര് കയറി പോകുന്നത് ചെറുതായിട്ട് കാണാൻ തോന്നുന്നു. ആ എന്തായാലും വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഇതുവരെ അട്ടകടി ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് അട്ടയുണ്ടോയെന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പം രണ്ട് മലയുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കണ്ടില്ലേ അവിടുന്ന് കുറച്ച് പേര് ഇറങ്ങി വരുന്നത്? അതുവഴിയാണ് കുരിശുമലയിലേക്ക് കൊണ്ട്. നല്ലൊരു വളവുണ്ട്, ആ വളവ് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഒരുപാട് റിസോർട്ടുകളുണ്ട്, ഒരുപാട് റിസോർട്ടുകൾ. വരുന്ന വഴി കക്കാടംപൊയിൽ ആ ഗ്രാമം കഴിയുമ്പോൾ തന്നെ ഒരുപാട് റിസോർട്ടുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും, റിസോർട്ടുകൾ, ഹോം സ്റ്റേയ്സ്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ജീപ്പിൻ്റെ റേറ്റ് ഇതുവരെ അറിയാൻ കഴിഞ്ഞില്ല, അറിയുവാണെങ്കിൽ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. 2:30 ആയപ്പോഴാണ് ഞങ്ങൾ മുകളിലേക്ക് കയറി തുടങ്ങിയത്. ഇപ്പോൾ സമയം 4:30 ആയി. ഇപ്പോഴും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇവിടെയൊക്കെ വണ്ടിയൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലേ, ഒത്തിരി ആളുകൾ എത്തുന്നുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ തന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടല്ലേ കോടമഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ആ ഭാഗത്താണ് വ്യൂ കിട്ടുന്നത്, അതായത് താഴ്വാരവും മലനിരകളും ഒക്കെ ഇവിടെ നിന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ കാണാൻ പറ്റും. ഇത് താഴെ കക്കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഇവിടേക്ക് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ താഴെ എത്തിയപ്പം ഇവിടെ ബസ് സർവീസ് കണ്ടു. അപ്പോൾ ഇവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് ബസ്സുകളുണ്ട്. അപ്പോൾ ബസ്സിന് വരാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വരാം. കോഴിക്കോട് നിന്നും ഡയറക്റ്റ് ബസ്സുകൾ കിട്ടും എന്നാണ് പറഞ്ഞത്. പിന്നെ ജീപ്പിൻ്റെ കാര്യം കൂടിയാണ് പറയാനുള്ളത്. ജീപ്പ് നമ്മളെ ആ നമ്മൾ നടന്ന് കയറുന്ന ഭാഗം വരെ ഡ്രോപ്പ് ചെയ്യുന്നതിന് ഒരു ജീപ്പിന് 500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അവിടെ കൊണ്ടുവിട്ടിട്ട് അവർ തിരിച്ചു പോവും. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെങ്കിൽ 750 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു ജീപ്പിൻ്റെ ചാർജാണത്. ഇതിപ്പോൾ താഴേക്ക് കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൺസൂൺ ട്രാവൽ സീരീസ്. ബാക്കി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം.